ഇന്ന് സമൂഹത്തിൽ ക്യാൻസറിനെ പറ്റി തെറ്റിദ്ധാരണയുണ്ട്. എന്താ തെറ്റിദ്ധാരണ? കീമോ ചെയ്താൽ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്താൽ അസുഖം മാറും. ഇതിന്റെ റൂട്ട് ആർക്കും വരുന്നില്ല. ഇന്ന് വരെ ക്യാൻസറിന്റെ കാരണം അൺനോൺ ആണ് അല്ലേ? ക്യാൻസറിന്റെ കാരണം അൺനോൺ ആണോ ഇല്ലേ? അൺനോൺ. അപ്പം 2009 മുമ്പ് വരെ പറഞ്ഞത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അമിത വളർച്ചയാണെന്നാണ്. 2009 ശേഷം പറഞ്ഞത് കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണ്. അതാണ് അമേരിക്കയിലെ 3 സയന്റിസ്റ്റ് ജോക്സ് എലിസബത്ത് കൂടെ പറഞ്ഞത്. ലാസ്റ്റ് മോബൽ പുരസ്കാരമൊക്കെ കിട്ടി. പക്ഷെ അതിനു മുമ്പ് നടന്ന അതേ റേഡിയേഷനും കീമോയും തന്നെയാണ് ആ പ്രോസസ്സ് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിന്റെ പുറത്ത് റിസർച്ച് 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 നടക്കുന്നു. ആർക്കും ഇതിന്റെ മൂല കാരണം ഇതുവരെ അറിയില്ല. അറിയോ? കുറച്ച് അറിയാം. പിന്നെ കൊറേ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഈ ആസ്ബസ്റ്റോസ് കമ്പനിയിലും ചാക്കോൾ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലങ് ക്യാൻസർ വരുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ എക്സ്പോസ് ടു ദാറ്റ്. അത് അൺനോൺ റീസൺ ആണ്. ഇന്ന് നാടൻ പ്രദേശത്തുണ്ടാകുന്നതായ ക്യാൻസറുകൾ എല്ലാം അൺനോൺ അല്ലേ? ജനറ്റിക്കലി. ഒരു മിനിറ്റ്. ജനറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്റെ തിയറി പ്രകാരം ക്യാൻസർ പാരമ്പര്യമായിട്ട് വരുന്നത് അവന്റെ ജീനി കൂടെ. ആ ജീനി കൂടെ വരുമ്പോ അതിന്റെ അവന്റെ ഏജിങ്ങുമായിട്ട് ഒരു ബന്ധമാണ്. പഴയ പാരമ്പര്യ വൈദ്യം പറഞ്ഞിരിക്കുന്നത് 6000 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യന്മാർ എഴുതി വെച്ചിരുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണെന്ന് തന്നെയാണ്. അതിലേക്കാണ് ഇപ്പോൾ ഇവർ വിരൽ ചൂണ്ടിയത്. അവര് ഈ 3 സയന്റിസ്റ്റും ഒരുപാട് വളർന്നാലേ ആ ട്യൂമർ വളരും. പ്രോളിഫറേഷൻ ഇല്ലാതെ ക്യാൻസർ വളരില്ല. ഒരു കുട്ടിക്ക് ഒരു കോഴി, ആ കോഴിക്ക് നമ്മള് 2 വർഷം കൊണ്ട് വളരേണ്ടുന്ന കോഴി അതിന്റെ ജനിതക പരിവർത്തനം നടത്തി 27 ദിവസം മുതൽ 45 ദിവസം വരെ അതിന് വളർത്തിയെടുത്ത് 46-ാമത്തെ ദിവസം ആ കോഴി ചങ്കു കുട്ടിയാണ് മരിക്കുന്നത്. ക്ലിയർ? ഈ കോശങ്ങളെ പെട്ടെന്ന് വാർദ്ധക്യം ഉണ്ടാക്കിയെടുക്കുമ്പോ മെച്ചൂറാക്കിയെടുക്കുമ്പോ ഇന്ന് ആ കോഴിക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകളും ഈസ്ട്രജൻ ഹോർമോണുകളും അതിന് കൊടുക്കുന്ന ഹോർമോണുകളും ഇതെല്ലാം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് അതിന്റെ കോശം വളർന്നു വരികയാണ്. പെട്ടെന്ന് പ്രായപൂർത്തിയാകുകയാണ് ആണല്ലോ. ആ പ്രായപൂർത്തിയായി പെട്ടെന്ന് പ്രായപൂർത്തിയാകുന്ന ആ കോഴിയുടെ ഇറച്ചി നമ്മൾ തിന്നുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. അപ്പോൾ പണ്ട് 14-ഉം 16-ഉം വയസ്സിന് ശേഷം പ്രായപൂർത്തിയാവുന്ന കുട്ടികള് ഇന്ന് 3.5 വയസ്സ് മുതൽ ഇപ്പൊ ഇവിടെ നമ്മുടെ അമൃത ഹോസ്പിറ്റലില് ഒരു കുട്ടി 3.5 വയസ്സിൽ പ്രായപൂർത്തി 10 വയസ്സാണ്. അപ്പൊ 3.5 വയസ്സ് മുതൽ 10 വയസ്സിന്റെ ഇടയ്ക്ക് വെച്ച് കുട്ടികളെല്ലാം പ്രായപൂർത്തിയാകും. ശരിയല്ലേ? അത് ഈ ഹോർമോൺ ഇംബാലൻസ് അത് തിന്നാൽ കുട്ടികൾക്ക് അങ്ങനെ കൃത്രിമമായിട്ട് ഹോർമോൺ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കോശങ്ങൾക്ക് വാർദ്ധക്യമാണ്.